വേറൊരു പ്രധാനപ്പെട്ട പ്രശ്നം, ഞാനിത് യു ഡി എഫുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നത്തിൻ്റെ ഭാഗമായിട്ടാണ് വിശദീകരിക്കുന്നത്. ഈ വ്യത്യസ്ത ജാതി വിഭാഗങ്ങൾ, അതുപോലെ വ്യത്യസ്ത സ്വത്വ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ വർഷങ്ങളായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ആർ എസ് എസിൻ്റെ സംഘപരിവാർ വിഭാഗത്തിൻ്റെ വിവിധ തരത്തിലുള്ള പ്രവർത്തനങ്ങളിലൂടെ വിഭജിതമായ രീതിയിൽ ഇവരെല്ലാം ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ വർഗീയ ശക്തികൾക്ക് കീഴ്പ്പെടുന്ന ഒരു നിലപാടിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. ആർ എസ് എസ് സംഘപരിവാർ വിഭാഗം ഇത്തരം സ്വത്വ രാഷ്ട്രീയത്തെയും ജാതി ചിന്താ സംവിധാനങ്ങളെയും ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. മതനിരപേക്ഷത എന്നതിനു പകരം ജാതിഹോതവും പിന്നീട് വർഗീയതയും തുടർന്ന് ആർ എസ് എസിൻ്റെ വർഗീയ ധ്രുവീകരണത്തിലേക്കും ഈ വിഭാഗങ്ങളിൽ ചിലത് എത്തിച്ചേർന്നു എന്നുള്ളത് സത്യം. വളരെ പ്രധാനപ്പെട്ട ഒരു വിഭാഗമാണ് എസ് എൻ ഡി പി. എസ് എൻ ഡി പി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്ന നാരായണ ഗുരുവിൻ്റെ ദർശനത്തെ ഉയർത്തിപ്പിടിച്ച് രൂപം കൊള്ളുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന പ്രസ്ഥാനമാണ്. എന്നാൽ തുഷാർ വെള്ളാപ്പള്ളി വി ഡി ജെ എസിൻ്റെ രൂപീകരണത്തോടുകൂടി ബി ജെ പി ആസൂത്രിതമായിട്ട് പ്ലാൻ ചെയ്ത ഈ ജനവിഭാഗങ്ങളിലേക്കുള്ള കടന്നുകയറ്റത്തിൻ്റെ അജണ്ട അവർ പതിറ്റാണ്ടായിട്ട് കൈകാര്യം ചെയ്തു വരികയാണ്. എസ് എൻ ഡി പി വിഭാഗം എല്ലാ രാഷ്ട്രീയ പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളെല്ലാം ഉൾച്ചേർന്ന് നിൽക്കുന്ന ഒന്നാണ്. അതിൽ വർഗീയവൽക്കരണത്തിലേക്ക് നീങ്ങുന്ന ഒരു വിഭാഗം ബി ജെ പിക്ക് വേണ്ടി സജീവമായി ഇടപെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ കാണാൻ കഴിയുന്ന വസ്തുത. ശ്രീനാരായണ ഗുരുവിൻ്റെ ദാർശനിക നിലപാടുകൾ ഉയർത്തിപ്പിടിച്ചു പിന്നണിയിൽ നിൽക്കുന്ന ഈ ജനവിഭാഗങ്ങളുടെ ഉദ്ധരണത്തിനു വേണ്ടി ഉദ്ധരിക്കുന്നതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിലൂടെയും ഒപ്പം കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനങ്ങൾ നടത്തിയ പോരാട്ടങ്ങളിലൂടെയുമെല്ലാം ഒരു പുതിയ കേരളം രൂപപ്പെട്ടപ്പോൾ ആധുനിക കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രബലമായ ശക്തിയായി പിന്നണി വിഭാഗത്തിൽപ്പെട്ട ജനങ്ങൾ ഉൾപ്പെടെ മുന്നോട്ടേക്ക് വന്നു എന്നുള്ളത് സത്യം. ആ രീതിയിൽ കേരളീയ സമൂഹത്തെയും മതനിരപേക്ഷതയെയും എല്ലാം കണ്ടുകൊണ്ടിരുന്ന ഈ ജനവിഭാഗം തീർച്ചയായും നാരായണ ഗുരുവിൻ്റെ കാൽപ്പാടുകൾ പിന്തുടർന്ന് മുമ്പോട്ടേക്ക് പോകുന്ന ദാർശനിക സമീപനത്തിലൂടെ തന്നെ മുന്നോട്ടേക്ക് വരും പോകും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായ നിലപാടുകളും സമീപനങ്ങളും എസ് എൻ ഡി പിയുമായിട്ട് ബന്ധപ്പെട്ടതിൻ്റെ നേതൃത്വ വിഭാഗം ഉൾപ്പെടെ ഇപ്രാവശ്യം കൈകാര്യം ചെയ്തു എന്നുള്ളത് അവർ തന്നെ വിമർശനപരമായിട്ട് പരിശോധിക്കേണ്ടതുണ്ട് എന്നാണ് ഞങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത്. നല്ല രീതിയിൽ നിരവധി മേഖലയിൽ ബി ജെ പിക്ക് അനുകൂലമായി ആർ എസ് എസിന് അനുകൂലമായി സംഘപരിവാറിന് അനുകൂലമായി അത്തരം വോട്ട്
മാറ്റുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനം നടന്നു എന്നുള്ളതാണ് സത്യം. അപ്പോ ജാതി രാഷ്ട്രീയത്തിൻ്റെയും തത്വ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കാര്യങ്ങൾ അവതരിപ്പിക്കുമ്പോൾ താത്വികമായിട്ടെല്ലാം പറയുമെങ്കിലും സ്വത്വരാഷ്ട്രീയത്തിൻ്റെയും കാര്യങ്ങളിൽ കേരളത്തിൽ ഇവിടെ ഈ ഇടപെടൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായിട്ട് വരേണ്ടുന്ന ഒരു വിഭാഗം വോട്ട് നഷ്ടമായിട്ടുണ്ട് എന്ന കാര്യവും ഞങ്ങൾ കൃത്യമായിട്ട് കാണുകയുണ്ടായി. വേറൊരു പ്രധാനപ്പെട്ട ഭാഗം കേരളത്തിലെ ക്രൈസ്തവ ജനവിഭാഗം എല്ലാ കാലത്തും വർഗീയതക്കെതിരായിട്ട് നിലകൊള്ളുന്ന ഹിന്ദുത്വ അജണ്ട കൈകാര്യം ചെയ്യുന്നവർക്കെതിരായിട്ട് നിലകൊണ്ട ഒരു വിഭാഗമാണ്. ഞങ്ങളുടെ കൂടെ ഒരു വലിയ വിഭാഗം ഒന്നും പറയാൻ സാധിക്കില്ല, ഒരു ചെറിയ വിഭാഗം ഞങ്ങളോടൊപ്പം ഉണ്ട്, നല്ലൊരു വിഭാഗം കോൺഗ്രസിനോടൊപ്പമാണ്. ഇപ്രാവശ്യത്തെ പ്രത്യേകത അതിലൊരു വിഭാഗം പല കാരണങ്ങളുമുണ്ട്, ഭീഷണി ഉൾപ്പെടെയുള്ള നിരവധി പ്രശ്നങ്ങളുണ്ടാകും, ഞാനതിൻ്റെ വിശദീകരണത്തിലേക്കൊന്നും കടക്കുന്നില്ല. ബി ജെ പിക്ക് അനുകൂലമായിട്ട് മാറി എന്നുള്ളത് സത്യം. ചില മേഖലകളിൽ ബിഷപ്പുമാരുൾപ്പെടെ സജീവമായ പ്രവർത്തനത്തിൽ അവരുടെ ഔദ്യോഗിക പരിപാടികളിൽ തന്നെ പങ്കെടുക്കുകയുണ്ടായി. തൃശൂർ നിയോജക മണ്ഡലത്തിലെ കോൺഗ്രസിൻ്റെ 86,000 വോട്ടിൽ ചോർന്നു പോയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഭാഗം ഈ വിഭാഗം തന്നെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇത് വിഭാഗം ഉൾപ്പെടെയാണ്. അപ്പോ വർഗീയമായ ധ്രുവീകരണത്തിന് ഞാൻ നേരത്തെ പറഞ്ഞ ജാതീയ വിഭാഗം മാത്രമല്ല മതപരമായ വിഭാഗത്തെയും ഉപയോഗിച്ചിട്ടുണ്ട്. വിശ്വാസത്തെയും വിശ്വാസ പ്രമാണങ്ങളെയും അടിസ്ഥാനപ്പെടുത്തി നടത്തിയിട്ട് നിരവധി പ്രവർത്തനങ്ങൾ RSSനും സംഘപരിവാർ വിഭാഗത്തിനും ഈ രാഷ്ട്രീയത്തിന് അനുകൂലമായിട്ട് ജനങ്ങളെ മാറ്റുന്നതിനു വേണ്ടി സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇത് സംബന്ധിച്ച് ആലോചിച്ചത് വളരെ ഗൗരവപൂർവം ജനങ്ങളിലേക്ക് പോകണം എന്ന് തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള ഈ പരാജയം, അതിനിടയാക്കിയിട്ടുള്ള ഇത്തരത്തിലുള്ള ദാർശനിക കാഴ്ചപ്പാടുകൾ, വർഗീയവൽക്കരണത്തിന് ഉതകുന്ന നിലയിലുള്ള നിലപാടുകൾ എല്ലാം കണ്ടുകൊണ്ട് നല്ല ജാഗ്രതയോടെ ഗൗരവപൂർവം ജനങ്ങളെ സമീപിക്കാനും ജനങ്ങളിലുണ്ടായിട്ടുള്ള ഈ തെറ്റിദ്ധാരണ, അന്ധവിശ്വാസ ജടിലമായ ഒരുപാട് കാര്യങ്ങൾ, തെറ്റായ സമീപനങ്ങൾ, നിലപാടുകൾ, ഇതിനെയെല്ലാം തിരുത്തി മുമ്പോട്ടേക്ക് കൊണ്ടുപോകുന്നതിന് നമുക്ക് സാധിക്കേണ്ടതുണ്ട് എന്ന് തന്നെയാണ് കാണുന്നത്.